അവന്റെ പുനരുത്ഥാനം ഈസ്റ്റർ ആഘോഷപൂർവം ഓർക്കുകയായിരുന്നു. ഉത്ഥിതന്റെ കൂട്ടത്തിൽ ജീവിക്കുന്നവര്, ഉത്ഥിതനെ അന്വേഷിക്കുന്നവര് എന്ന അർത്ഥത്തിൽ പുനരുത്ഥാനത്തിൻ്റെ മക്കൾ എന്ന് തന്നെയാണ് നമ്മൾ ആദ്യകാലത്തൊക്കെ വിളിക്കപ്പെട്ടതും. അങ്ങനെ കേൾക്കപ്പെടാനുമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. രണ്ട് ദിവസങ്ങളായിട്ട് ലോകം ഉറക്കത്തിലായിരുന്നു, നിശബ്ദതയിലായിരുന്നു. കാരണം രാജാവ് ഉറങ്ങുകയായിരുന്നു. പ്രഭാതത്തിൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിൻ്റെ ആഘോഷമാണ് തിരുസഭ തന്നെയും. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ മറ്റൊരു പേരാണ് സഭ എന്ന് പറയുന്നത് തന്നെയും. നമുക്ക് കർത്താവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷികളാകണം. കർത്താവ് തന്നെ ഒരുക്കിയ കർത്താവിൻ്റെ ദിവസം ദിയസ് ഡോമിനി എന്ന് പരിശുദ്ധ പിതാവും പണ്ഡിതന്മാരുമെല്ലാം ഈ ദിവസത്തെ, ഈ ആഴ്ചയുടെ ആദ്യ ദിവസത്തെ വിശേഷിപ്പിക്കാറുണ്ട്. മരണത്തിന് അപ്പുറത്തുള്ള ആ ലോകത്തെ കാണുന്നതിനും അതിൻ്റെ പ്രത്യാശയിലേക്ക് നമ്മെ എത്തിക്കുന്നതിനും വേണ്ടിയായിരുന്നു അത്. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് പിതാവ് എഴുതിയ ഒരു പ്രബോധന രേഖയുടെ പേര് തന്നെ പ്രത്യാശയിലാണ് രക്ഷ, എസ്പേ സാൽവി. നമ്മൾ പ്രത്യാശയുള്ളവരാണ്. വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് ഓർത്ത് ജീവിക്കുന്നവരാണ്. മുകളിലേക്ക് നോക്കി ജീവിക്കുന്നവരാണ്. അവൻ്റെ മുറിവുകൾ നമ്മെ സൗഖ്യപ്പെടുത്തും എന്ന് ഉറപ്പ് ഉള്ളവരാണ്. അങ്ങനെ കർത്താവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ദൈവവിചാരത്തോടുകൂടി നമുക്ക് ജീവിക്കുന്നതിനുമെല്ലാം സാധിക്കും. സമാധാനത്തിൻ്റെ ശുശ്രൂഷയാണ് ഉയർപ്പിന് ശേഷം നമ്മളിവിടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചത്. വിശുദ്ധ പൗലോസ് പറഞ്ഞല്ലോ, ദൈവത്തോട് രമ്യപ്പെടുക. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദൈവത്തോട് രമ്യപ്പെടാനായിട്ട് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ കുറേയെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ആ സത്യം എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുഃഖവെള്ളിയാഴ്ച മരിച്ച ഈശോയാണ് ഉയർത്തെഴുന്നേറ്റത്. ദുഃഖവെള്ളിയുടെ ആ സത്യം തന്നെയാണ് ഉത്ഥാനത്തിൽ മറഞ്ഞിരിക്കുന്നത്. ദുഃഖവെള്ളി നമ്മോട് സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. അതേ തുടർന്ന് നമ്മൾ ഇന്ന് ഏറ്റുപറഞ്ഞത് ജീസസ് ഈസ് ദ ലോർഡ്. കർത്താവ് ഉത്ഥാനം ചെയ്തു. കീറിയോസ് ആയിരിക്കുന്നത് ഈശോയാണ്. അവിടെ ആദ്യ നൂറ്റാണ്ടിലൊക്കെ വലിയ വിദ്വേഷങ്ങളും എതിർപ്പുകളും എല്ലാം റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായതിൻ്റെ കാരണവും നമുക്കറിയാം. കൈസറാണ്, സീസറാണ് കീറിയോസ് ലോർഡ് നാഥൻ ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ റോമാ സാമ്രാജ്യത്തിൽ കൈസറ് നാഥനായിരുന്ന, അല്ലെങ്കിൽ ദൈവത്തെപ്പോലെ ആയിരുന്ന ആ ഒരു സമയത്ത് മരണപ്പെട്ട് ഉത്ഥാനം ചെയ്ത ഈശോയാണ് കീറിയോസ് നാഥൻ രാജാവ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അസ്വസ്ഥതയായി. ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകൾ രക്തസാക്ഷികളും അതുപോലെ മറ്റനേകം പീഡനങ്ങൾ അനുഭവിച്ച് മരിച്ചവരുമെല്ലാം സഭയിൽ വന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ വിചാരണ വേളയിൽ പിലാത്തോസ് സ്വന്തം കരങ്ങൾ കഴുകി മാറി നിന്നുവെങ്കിൽ കർത്താവ് സ്വയം വിട്ടുകൊടുത്ത്
സമർപ്പിച്ചവനാണ്. പബ്ലിക് പോള് ജനങ്ങൾ എന്തു പറയുന്നു എന്നതിനപ്പുറത്തേക്ക് പിലാത്തോസിന് പോകാനായിട്ട് പറ്റിയില്ല. പലപ്പോഴും രാഷ്ട്രീയ സംവിധാനത്തിൽ നമ്മൾ കാണുന്നതും അതാണ്. അദ്ദേഹം ആ ഒരു പ്രേരണയാലാണ് കുരിശുമരണത്തിൻ്റെ സമയത്ത് ഈശോയുടെ കുരിശിൻ്റെ മുകളിൽ 4 അക്ഷരങ്ങൾ എഴുതി വെച്ചത്, INRI. ക്രൂശിത രൂപങ്ങളുടെ മുകളിൽ എല്ലാം നമ്മളിപ്പോഴും അത് കാണുന്നുണ്ട്. ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന 4 അക്ഷരങ്ങളാണ്. യൂതന്മാരുടെ രാജാവായ നസ്രായനീശോ 4 ലത്തീൻ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരമാണ് INRI. അദ്ദേഹം അത് സ്വന്തം താല്പര്യത്തിലോ അതിൻ്റെ ഉൾക്കഴമ്പ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ പറഞ്ഞതായിരുന്നില്ല. മറ്റുള്ളവർ പറഞ്ഞു, അവൻ തന്നെ അത് ഇടയ്ക്ക് പറഞ്ഞു, അതുകൊണ്ട് എഴുതി വെക്കാം. എഴുതി വെച്ച് പിന്നീട് അതേക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു, അത് മാറണമെന്ന് അദ്ദേഹത്തോട് ആശയങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖോദ് സ്ക്രിപ്സി വിസ്ക്രിപ്സി, ഞാൻ എഴുതിയത് എഴുതിയതാണ്, ഒരക്ഷരം പോലും അതിൽ നിന്ന് ഞാൻ മാറ്റുകയില്ല. എഴുതിയത് അദ്ദേഹം അറിയാതെ തന്നെ വലിയ കാര്യമാണ് എഴുതിയത്. എഴുതിയപ്പോൾ അദ്ദേഹം അത് കളിയാക്കാനും ചിരിക്കാനും സർക്കാസ്റ്റിക്കായിട്ടും ഇൻസൾട്ട് ചെയ്യാനും മോക്കിങ്ങിനായിട്ടും പ്രൊവോക്കിങ്ങിനായിട്ടും സ്കോൺഫുള്ളായിട്ടും അക്യൂസിങ്ങായിട്ടും ഒക്കെ എഴുതിയതാണ്. കളിയാക്കുന്ന രീതിയിൽ, ഇതാ നിങ്ങളുടെ രാജാവ് കണ്ടില്ലേ എന്ന അർത്ഥത്തിൽ. പക്ഷേ ആ എഴുത്താണ് പിന്നീട് നമ്മൾ എല്ലാ ആഘോഷങ്ങളിലേക്കും കടന്നത്. ലോകത്തിലെ അന്നറിയപ്പെടുന്ന 3 ഭാഷകളിൽ അത് എഴുതി. അതുകൊണ്ട് അന്ന് വിവേകമുള്ള പഠിപ്പുള്ള എല്ലാ മനുഷ്യരും, ലോകത്തിനതിനപ്പുറത്തേക്ക് പിന്നെ ആളുകളുണ്ടെന്ന് പോലും അവർ വിചാരിച്ചിരുന്നില്ല, ലത്തീനിൽ എഴുതി. ലത്തീൻ ഭരണഭാഷയാണ്, റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഷയാണ്, പെർഫെക്റ്റായിട്ടുള്ള ഒരു ഭാഷയാണ്, കണക്ക് കൂട്ടി എടുക്കുന്നത് പോലെയാണ്, ഒരു ചില്ലക്ഷരം പോലും അതിലർത്ഥമില്ലാതെയില്ല. 2 ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത്. അത് തത്വശാസ്ത്രത്തിൻ്റെ ഭാഷയാണ്, ഗ്രീക്കുകാരുടെ അഭിമാനത്തിൻ്റെ ഭാഷയാണ്. സുവിശേഷങ്ങളെല്ലാം തന്നെ എഴുതിയത് ഗ്രീക്കിലും ആണ് എന്ന് നമുക്കറിയാം. അത് ഗ്രീക്ക് ഭാഷയ്ക്ക് റോമാ സാമ്രാജ്യത്തിനുള്ളിൽ പലസ്തീനായിൽ പോലും ഉള്ള ആ ഒരു പ്രാമാണികത്വത്തിൻ്റെ അടയാളമാണ്. 3 എബ്രായ ഭാഷയിലാണ്. അത് പഴയ നിയമത്തിൻ്റെ ഭാഷയാണ്, ദൈവത്തിൻ്റെ ഭാഷയാണ്, ദൈവശാസ്ത്രത്തിൻ്റെ ഭാഷയാണ്, വലിയ പണ്ഡിതന്മാർ പഠിച്ച് എടുക്കുന്ന ഭാഷയാണ്. അങ്ങനെ ഈ 3 തലങ്ങളിൽ, ഭരണപരമായിട്ട്, തത്വശാസ്ത്രപരമായിട്ട്, ദൈവശാസ്ത്രപരമായിട്ട് എല്ലാം ഈ 4 അക്ഷരങ്ങൾ ലോകം മുഴുവനും വ്യാപിക്കാൻ തുടങ്ങി. അദ്ദേഹം കളിയാക്കാൻ എഴുതിയതാണെങ്കിലും വലിയ അർത്ഥാന്തരങ്ങളോടുകൂടി അത് വന്നു. അതുകൊണ്ടാണ് വലിയ പണ്ഡിതന്മാർ പിന്നീട് പറഞ്ഞു, ഈ പിലാത്തോസ് എഴുതിയ ഈ കാര്യം അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിവില്ലായിരുന്നെങ്കിലും അറിയാതെ തന്നെ അദ്ദേഹമാണ് 1 എവാഞ്ചലിസ്റ്റ് സുവിശേഷകൻ ആയത് എന്ന്. സുവിശേഷകന്മാർ സുവിശേഷം എഴുതുന്നതിന് മുമ്പ് തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണ് എഴുതേണ്ടതെന്ന് ഇതിൽ അദ്ദേഹം കുറിച്ച് വെക്കുകയായിരുന്നല്ലോ. നമ്മുടെയെല്ലാം ക്രൂശിത രൂപങ്ങളിലും നമ്മൾ ഇത് കാണുന്നുണ്ട്. വലിയ ഒരു കുറിപ്പാണിത്. 1982-83 രാമപുരത്ത് അന്നത്തെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഗ്യാനി സെയിൽ സിംഗ് സന്ദർശിക്കുകയുണ്ടായി. ഗരിയാറ്റിൽ മെത്രാപ്പൊലീറ്റായുടെ 200 വാർഷികത്തോട് ബന്ധപ്പെട്ട ആഘോഷത്തിലാണ് അദ്ദേഹം രാമപുരത്ത് വന്ന്. ചെറിയ പള്ളിയിൽ കയറി അവിടെ കർത്താവിൻ്റെ ഒരു ക്രൂശിത രൂപവും ഈ INRI എന്നതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മാണി സാറുണ്ടായിരുന്നു, MM ജേക്കബ് സാറുണ്ട്, രാമപുരം വികാരി എന്ന കൊച്ചനായിരുന്നു ഞാനും. 8-10 പേർക്ക് പള്ളിക്കകത്ത് പ്രസിഡൻറ്റിൻ്റെ കൂട്ടത്തിൽ കയറാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ബഹുമാനപ്പെട്ട സെയിൽ സിംഗ് അവിടെ നിന്ന് ചോദിച്ചു, വാട്ട് ഈസ് ദിസ്, ഈ INRI എന്ന് എന്താണ് എന്ന്
അവരാണ് അടുത്തു നിന്നത് രാഷ്ട്രീയക്കാർ. അവർക്ക് കാര്യമായ നിശ്ചയമുണ്ടോ ലത്തീൻ എഴുതി വെച്ചിരിക്കുന്ന INRI എന്നതാണെന്ന്. അപ്പോൾ ഉടനെ അവർ മനസ്സാർ എന്നോട് പറഞ്ഞു, കൊച്ചിനൊന്ന് വിശദീകരിച്ചു കൊടുത്തു. ഞാനിതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഈ അക്ഷരങ്ങളുടെ അർത്ഥം ആരാണ് വെച്ചത്. അപ്പം അതെല്ലാം കേട്ടിട്ട് അദ്ദേഹം ഇതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ചോദ്യമാണ് പള്ളിയിൽ നിന്ന് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ മകളും കൂട്ടത്തിലുണ്ടായിരുന്നു, യാനി ശീൽ സിംഗിൻ്റെ. ശീൽ സിംഗ് ചോദിച്ചു, അത്രയേ ഉള്ളോ എന്ന് പറഞ്ഞാൽ യൂതന്മാരുടെ രാജാവ് മാത്രമാണോ? ഹു ഈസ് യുവർ കിങ്? നിങ്ങളുടെ രാജാവ് ആരാണ് എന്ന് അദ്ദേഹം രാമപുരം പള്ളിക്കകത്ത് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനപ്പുറത്തേക്ക് പോയതാണ്, ഇതിൻ്റെ ഒരു പശ്ചാത്തലവും ഇതാണ്. അതിന്മേലാണ് പിന്നീട് ഈ പഠനങ്ങളും കാര്യങ്ങളും എല്ലാം വന്നത്. അപ്പോൾ പുള്ളിക്കത് വലിയ സന്തോഷമായി ഇത് കേട്ട്. ഇത് മാത്രമല്ലല്ലോ യൂതന്മാരുടെ രാജാവ് അല്ലല്ലോ അദ്ദേഹം. അദ്ദേഹം ചോദിച്ചു, നമ്മൾ ക്രൈസ്തവർ കത്തോലിക്കർ നമ്മുടെ പള്ളിയിൽ ഇത് എഴുതിയിട്ടുണ്ടല്ലോ, അതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ അത് വിശദീകരിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം തന്നെയാണ് ചോദിച്ചത്, നിങ്ങളുടെ രാജാവ് ആരാണെന്ന്. അപ്പം അങ്ങനെ ലോകം മുഴുവനും അറിയപ്പെടാനും ഈ വാക്കുകൾക്ക് അപ്പുറത്തേക്കുള്ള അർത്ഥങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. വിചാരണവേളയിൽ ഇതുപോലെയായിരുന്നല്ലോ ഈശോയെ കോടതിയിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ, എച്ച് ഹോമോ, ഇതാ മനുഷ്യൻ. ആ പറയുന്നതിൻ്റെ അർത്ഥം കണ്ടില്ലേ ഈ മനുഷ്യക്കോലം എന്നാണ്. കണ്ടില്ലേ, എച്ച് കണ്ടാലും, ഇതാ മനുഷ്യൻ. വലിയ രാജാവായിരുന്നു എന്ന് പറഞ്ഞ് നടന്ന ആള് ഒരുപാട് പരിക്കുകളോടുകൂടി കോടതിയിൽ പ്രത്തോറിയത്തോട് ചേർന്ന് നിൽക്കുകയാണ്. എച്ച് ഹോമോ. അതും പിന്നീട് നമുക്കറിയാം ആധ്യാത്മിക മേഖലയിൽ വേദശാസ്ത്രങ്ങളിൽ അതെല്ലാം അതിനപ്പുറത്തേക്ക് പോയി ഇതാ മനുഷ്യൻ, ഇതാ പുതിയ മനുഷ്യൻ, ഇതാ അസൽ മനുഷ്യൻ, ഇതാ ആദത്തിൻ്റെ തനി രൂപം, കുറവില്ലാത്ത മനുഷ്യരൂപം, ഇതാ പൂർണ്ണ മനുഷ്യൻ, ഇതാ ദൈവിക മനുഷ്യൻ എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം. അതും അദ്ദേഹം കളിയാക്കാനായിട്ട് പറഞ്ഞതാണെങ്കിലും പിന്നീട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് വേദശാസ്ത്രത്തിൽ സുവിശേഷത്തിൽ എച്ച് ഹോമോ എന്നത് എച്ച് ദേവൂസ്, ഇതാ ദൈവം എന്ന് പറയാൻ തക്കവണ്ണം ഉള്ള കാര്യമായിട്ട് മാറി. INRI കളിയാക്കാൻ എഴുതിയതായിരുന്നെങ്കിൽ പോലും അതിന് കിട്ടിയ രൂപാന്തരപ്പെടൽ പോലെ തന്നെയാണ് ഈ എച്ച് ഹോമോയ്ക്കും കിട്ടിയത്. യഥാർത്ഥ മനുഷ്യൻ, യഥാർത്ഥ ദൈവം ആരാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ആ പഠനമാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ളത്, ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ളത്. എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതുതന്നെയാണ്. കർത്താവിൻ്റെ ഉത്ഥാനം ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ, ഇന്ന് നമ്മൾ ആചരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ഈ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ആ ഈശോയെയാണ് ഇന്ന് നമ്മൾ പാടിയല്ലോ. സഹദീനന്മാർ, സഹദീനന്മാർ ലാലാഹൂസ വൽനാശൂസ ലാപ്പൂലാങ്കാം. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ഈ ഒരേ ഒരു വ്യക്തിയിൽ, ഈശോയിൽ സംയോജിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ആ വാക്കുകളുടെ അർത്ഥം. അപ്പം അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ഈശോയെ കളിയാക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് വന്ന് സുനകദോസുകൾ എടുക്കുകയും ഈ ഉത്ഥാനത്തിൻ്റെ വലിയ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. കുരിശിൽ മരിച്ച ഈശോ കുരിശുമരണം അവൻ്റെ രാജ്യത്വം എടുത്തു കളഞ്ഞില്ല, അവൻ്റെ രാജ്യത്വം കുരിശിൽ മാഞ്ഞുപോയില്ല, അവൻ്റെ രാജ്യത്വം കുരിശിനടിയിലും ആയില്ല, കുരിശിനു മുകളിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അതാണ് ഉത്ഥാനം. അതുകൊണ്ട് ആ ക്രോസ് തന്നെയാണ്, ആ സ്ലീവ തന്നെയാണ് ഉത്ഥാനം. ഈശോയുടെ മരണ സമയത്തു തന്നെ ഈശോയുടെ ഉത്ഥാനം നടന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രൂസിഫിക്ഷനാണ് ഗ്ലോറിഫിക്കേഷൻ. വലിയ ദൈവശാസ്ത്രമാണ്, സുവിശേഷങ്ങളുടെ സാരസംഗ്രഹമാണ്. ആ ക്രൂസിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് ഇന്ന് ഉത്ഥാനത്തിൽ നമ്മൾ ഓർക്കുന്നത്.
അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. കുരിശിൽ കിടന്ന് ഈശോ പറഞ്ഞല്ലോ, സിസിയോ, ലത്തീൻ വാക്കാണ്, എനിക്ക് ദാഹിക്കുന്നു. നമുക്ക് വേണ്ടിയാണ് ഈശോ ദാഹിച്ചത്. ദാഹിക്കപ്പെടാൻ വേണ്ടി ദൈവം ദാഹിക്കുകയാണ്. നമുക്ക് ദാഹമുണ്ടാകണം. ഈശോ മരിക്കുമ്പോൾ, ഈശോ ഉത്ഥാനം ചെയ്യുമ്പോൾ, ഈശോയുടെ കൂട്ടത്തിൽ നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടണം. ആ കൃപയാണ് ദാഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധനായ കർദിനാൾ ന്യൂമാൻ ഒരിക്കൽ പറഞ്ഞു, കുരിശിൻ്റെ പക്കൽ ചെന്ന് കുരിശിനെ തൊടുന്നവൻ ക്രൈസ്തവികതയുടെ ഹൃദയത്തെയാണ് തൊടുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയം ഉത്ഥാനമാണ്. ആ ഉത്ഥാനം എന്താണെന്ന് അറിയണമെങ്കിൽ കുരിശിനെ തൊടണം. കുരിശിനെ നമ്മൾ ആശ്ലേഷിക്കണം. മധ്യകാലഘട്ടം കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നല്ലോ തോമസ് അക്വീനാസ്. ഈശോ ഉയർത്തെഴുന്നേറ്റ് മുറിവുകളോടുകൂടി വന്നതിനെക്കുറിച്ച് അക്വീനാസ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, മായ്ക്കാൻ പാടില്ലാത്തത് കൊണ്ടല്ല ഈ മുറിവുകളോടുകൂടി അവൻ പ്രത്യക്ഷപ്പെട്ടത്, അവൻ അനുഭവിച്ചത് കൊണ്ടാണ് അവ ഉത്ഥിത ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. മുറിവുകൾ വൈരൂപ്യങ്ങളല്ല. കുരിശിൽ മരിച്ച അതേ ശരീരമാണ് ഉയർപ്പിക്കപ്പെട്ടത് എന്നതിൻ്റെ മായാത്ത മുദ്രയാണ് മുറിവുകൾ. ആ മുറിവുകൾ ശിക്ഷയുടെ അടയാളമല്ല, രക്ഷയുടെ അടയാളമാണ്. അത് പറഞ്ഞിട്ട് അദ്ദേഹം ചോദ്യരൂപേണ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച മനുഷ്യനെ കാണുക, നിങ്ങൾ ഏൽപ്പിച്ച മുറിവുകൾ കാണുക, നിങ്ങൾ തുളച്ച മുറിവുകൾ കാണുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാകും. അങ്ങനെ കർത്താവിൻ്റെ ഉത്ഥാനത്തിലേക്ക് നമുക്ക് വരാനുള്ള അടിസ്ഥാനപരമായ കാര്യം അവിടുത്തെ കുരിശും അവിടുത്തെ മുറിവുകളും ആണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആദിമസഭയുടെ വലിയ ഗ്രന്ഥകാരനായ ഒറിജൻ പറയുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ, അനേകം പാപങ്ങൾക്ക് ശേഷം ഈശോയിൽ വിശ്വസിച്ചവരുടെ പ്രതീകമായിട്ടുള്ള നല്ല കള്ളനെപ്പോലെ ഈ ഉത്ഥാനത്തിൽ നമുക്ക് നാകാൻ പറ്റുമോ? അദ്ദേഹം ചോദിക്കുകയാണ്, നമുക്ക് നല്ല കള്ളനെപ്പോലെ ആകാൻ പറ്റുമോ? നമുക്കൊരു നല്ല അരിമത്തിയക്കാരൻ യോസേഫ് ആകാനായിട്ട് പറ്റുമോ? നമുക്കൊരു നിക്കദേമൂസ് ആകാൻ പറ്റുമോ? നമുക്ക് പാപത്തിൽ നിന്ന് മോചനം കിട്ടിയ മഗ്ദലിനെപ്പോലെ ആകാൻ പറ്റുമോ? നമുക്ക് കെവറിൻകാരനായ ശീമോനെപ്പോലെ ആകാൻ പറ്റുമോ? നമുക്ക് വേറൊരു വേറോനിക്ക ആകാൻ പറ്റുമോ? നമുക്കൊരു നല്ല സമറായക്കാരനാകാൻ പറ്റുമോ? ഇങ്ങനെ അദ്ദേഹം നിരന്തരമായ സുവിശേഷം മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതാണ് ഉത്ഥാനം. ഇതിലേതെങ്കിലും കാര്യത്തിൽ ഇവരോട് നമുക്ക് കൂടുതൽ അടുക്കാനും ആ ജീവിതത്തോട് അങ്ങനെ ബന്ധപ്പെടാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഉത്ഥാനത്തിൽ നമ്മൾ പങ്കുചേരുന്നു, പങ്കുപറ്റുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് കൂടി ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. എന്തുകൊണ്ടാണ് ഉത്ഥിതൻ സ്ത്രീക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടത്? നേരം വെളുക്കുന്നതേ ഉള്ളൂ, ഞായറാഴ്ച രാവാണ്, നല്ല ഇരുട്ടുണ്ട്, മഗ്ദലന ടൂമ്പ് സന്ദർശിക്കാൻ പോവുകയാണ്, ഉത്ഥിതനെ കാണാൻ പോയതല്ല. അങ്ങനെ അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ആരെങ്കിലും ആ കല്ല് മാറ്റിയാൽ അവിടെ കുറച്ച് സുഗന്ധദ്രവ്യങ്ങൾ പകരാമല്ലോ എന്ന് മാത്രമായിരുന്നു ചിന്ത. അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് കുഴിമാടത്തിൻ്റെ മൂടി വെച്ചിരുന്ന വലിയ കല്ലുകൾ എല്ലാം മാറ്റപ്പെട്ടതായിട്ട് കണ്ടത്. അപ്പോൾ ഇരുട്ടായിരുന്നു. വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ അത് പറഞ്ഞാണ്, ദൈവം ലോകം സൃഷ്ടിച്ചപ്പോൾ ഇരുട്ടായിരുന്നു, പിന്നീട് ദൈവം പറഞ്ഞു പ്രകാശം ഉണ്ടാകട്ടെ. ഉത്ഥാനത്തിൻ്റെ പ്രഭാതത്തിലും ഇരുട്ടായിരുന്നു, പക്ഷേ ഉടനെ തന്നെ ഉത്ഥാനമാകുന്ന ആ പുലരി പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇരുട്ടായിരുന്നു പ്രഭാതമായി എന്നത് വേദശാസ്ത്രത്തിൽ പിന്നീട്
വലിയ ഒരു സംസാര പ്രയോഗ ശൈലിയായിട്ട് വന്നത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. ശൂന്യമായ കല്ലറ കർത്താവിൻ്റെ ഉയർപ്പിലേക്കുള്ളൊരു തെളിവാണ്. ആദ്യ സൃഷ്ടിയും നവസൃഷ്ടിയും തമ്മിലുള്ള ബന്ധമാണ് ഈ ഇരുട്ടും പ്രഭാതവും അല്ലെങ്കിൽ ഉഷസ്സും തമ്മിലുള്ള ബന്ധമെന്ന് നമ്മൾ തിരിച്ചറിയണം. മഗ്ദലന ഇത് കണ്ട് ഒരു നല്ല കാര്യമാണ് ചെയ്തത്. ഓടി, അവർക്കറിയാം ശിഷ്യന്മാർ ഒളിച്ചിരിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ്, തൊട്ടടുത്തൊക്കെ ഉണ്ട്, അവർ താമസിക്കുന്ന വീടുമൊക്കെ ഏകദേശം അറിയാം. അതുകൊണ്ടാണല്ലോ പത്രോസും യോഹന്നാനുമൊക്കെ താമസിച്ച സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു. അവർ കല്ലറയിങ്കിലേക്ക് ഓടി വരികയാണ്. ആദ്യം മഗ്ദലന അവരുടെ പക്കലേക്ക് ഓടി, പിന്നീട് അവർ കല്ലറയിലേക്ക് ഓടി വന്നു. ഓടി വന്നവരെല്ലാം നിരീക്ഷിച്ചു, അത് പരിശോധിച്ചു, കല്ലറയുടെ മൂടി മാറ്റപ്പെട്ടതായിട്ട് കണ്ടു, കച്ച അടുക്കി വച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അതിനെക്കുറിച്ച് അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഓട്ടത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഓടി, രണ്ട് പ്രഗത്ഭരായ ശിഷ്യന്മാർ, പാറ എന്നറിയപ്പെടുന്ന പത്രോസും പ്രേഷ്ഠ ശിഷ്യൻ എന്നറിയപ്പെടുന്ന യോഹന്നാനും, അവർക്കെങ്ങനെ ഓടാതിരിക്കാൻ പറ്റും? അവരൊരുമിച്ചോടി. അദ്ദേഹത്തിൻ്റെ കമൻ്റ് ഇതാണ്, മേള്ളിയോരം പേത്രും, പത്രോസാണ് മിടുക്കൻ, ഫെലീച്ചിയോരം യോവാന്നം, എന്നാൽ കൂടുതൽ സന്തോഷമുള്ളത് യോഹന്നാനാണ്. കൂടുതൽ സന്തോഷമുള്ളവൻ, സ്നേഹമുള്ളവൻ, അവൻ ഒന്നിച്ചാണ് അവർ ഓടിയതെങ്കിലും ആദ്യം കല്ലറയെങ്കിലെത്തി. ആദ്യം എത്തിയെങ്കിലും അദ്ദേഹം ആദ്യം ഇറങ്ങിയില്ല. അദ്ദേഹത്തിനറിയാമായിരുന്നു തൊട്ട് മുമ്പ് പത്രോസിനെ മൂന്ന് പ്രാവശ്യം ചോദ്യം ചെയ്ത് സഭയുടെ അടിത്തറയായിട്ട് മാറ്റിയതും, അല്ലെങ്കിൽ അവരൊന്നിച്ച് ജീവിച്ചപ്പോഴുമൊക്കെ പത്രോസിൻ്റെ പേർക്കുള്ള ആ ഒരു കരുതൽ യോഹന്നാന് അറിയാമായിരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവൻ ആദ്യം എത്തിയെങ്കിലും ധൈര്യമുള്ളവൻ, അധികാരമുള്ളവൻ ആദ്യം ഇറങ്ങി എന്ന് സഭയുടെ പിതാക്കന്മാർ പറയുന്നത് സ്വാഭാവികമായ കാര്യമാണല്ലോ. ഈ ഓട്ടത്തിൻ്റെ കാരണം അവർക്ക് ഈശോയോടുള്ള ബന്ധമാണ്, അടുപ്പമാണ്. അവർ രണ്ടുപേരും കല്ലറയിങ്കിലേക്ക് ഓടി, അവർ കണ്ടു. പത്രോസ് ഒരുപക്ഷെ വിശ്വസിച്ചതിനേക്കാൾ യോഹന്നാനെക്കുറിച്ച് പറയുമ്പോഴാണ് വസ്ത്രങ്ങൾ മടക്കി വെച്ചിരിക്കുന്നതും ഈശോയുടെ മുഖം മൂടിയ സുതാരിയോൺ എന്ന് പറയുന്ന ആ വസ്ത്രം ഒരു മൂലയ്ക്ക് മടക്കി വച്ചിരിക്കുന്നതെല്ലാം കണ്ടപ്പോൾ അവൻ കണ്ടു, വിശ്വസിച്ചു. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ ഇവിടെ ഈ കുർബാനയിൽ ഇരിക്കുന്നതിൻ്റെ കാരണവും ഈ വിശ്വാസമാണ്, ഉത്ഥാനത്തിലുള്ള വിശ്വാസമാണ്. അവർ കണ്ടു, അവർ വിശ്വസിച്ചു. പക്ഷെ അവർ വീണ്ടും അവരുടെ സ്ഥലത്തേക്ക് പോയി. മറിയം പോയില്ല, മറിയം അവിടെ തന്നെ കരഞ്ഞുകൊണ്ട് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറിയം കല്ലറയ്ക്കുള്ളിലേക്ക് ഒന്ന് കുനിഞ്ഞു നോക്കിയപ്പോൾ കുറേ കൂടെ മഗ്ദലനായിക്ക് കാര്യം മനസ്സിലായി. ദൈവദൂതന്മാർ ഇരിക്കുന്നത് കണ്ടു, തലക്കലും കാൽക്കലും. പിറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈശോ അവിടെ നിൽക്കുന്നത് കണ്ടു. ഈശോ മറിയത്തെ വിളിച്ചു. മറിയം വലിയ ശക്തിയുള്ള ഒരു വാക്കാണ്. സഭയുടെ പിതാക്കന്മാരൊക്കെ പറയുന്നത് മറിയം എന്ന വാക്കിൽ ഉത്ഥാനത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അവിടെ സ്വർഗമുണ്ട്, ഈ ലോകമുണ്ട്, ദൈവം സൃഷ്ടിച്ച ക്രിയേഷൻ മുഴുവനുമുണ്ട്. ഈശോയുടെ സ്വരമാണ്, ഉത്ഥിതൻ്റെ സ്വരമാണ്. അതാണ് ഉണർവ്, അതാണ് ഉന്മേഷം. അതുകൊണ്ടാണ് പിതാക്കന്മാരുടെ രചകളിലൊക്കെ നമ്മെ എന്നെങ്കിലും ഈ ഉത്ഥിതനായ ഈശോ പേര് വിളിച്ച് സംസാരിക്കാറുണ്ടോ? മറിയം എന്ന് വിളിച്ചപ്പോൾ അവൾ റബോനി, അവർ സംസാരിച്ചിരുന്ന ഭാഷ എബ്രായ പരമായ ഭാഷ, എൻ്റെ ഗുരു എന്നാണ്. ഈ വർത്തമാനമാണ് ഉത്ഥാനത്തിൻ്റെ കാതൽ. ഉത്ഥിതൻ നമ്മോട് സംസാരിക്കുന്നുണ്ടോ? ഉത്ഥിതനോട് നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതോ ഉത്ഥാനത്തെക്കുറിച്ചുള്ള മറ്റെന്തെങ്കിലും പഠനങ്ങളും ക്ലാസ്സുകളും മാത്രമായിട്ട് നമ്മൾ മാറുകയാണോ? സ്വർഗവും ഭൂമിയും
മുഴുവനായിട്ട് നമ്മിലും ഉണ്ട്. ഉത്ഥിതൻ നമ്മുടെ പേരുകൾ വിളിക്കുമ്പോൾ, പേര് വിളിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഇമാമദിശ സ്വീകരിക്കുമ്പോൾ, നമ്മൾ വിവാഹമെന്ന കുദാശയിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ എല്ലാം ഉത്ഥിതൻ നമ്മുടെ പേര് വിളിക്കുന്നുണ്ട്. ആ വിളിയിലാണ് ഉത്ഥാനം ചെയ്ത ഈശോയുടെ ആ ശബ്ദം, എവരിത്തിങ് ഈസ് മോർ ദാൻ കംപ്ലീറ്റ് എന്നാണ് ആ ഒറ്റ വാക്കിനെക്കുറിച്ച്, മറിയം എന്ന ആ ഒറ്റ വാക്കിനെക്കുറിച്ച് വേദശാസ്ത്രികൾ തുടർച്ചയായിട്ട് പറയാനുള്ളത്. നമുക്കും പറയാനായിട്ട് സാധിക്കണം, ഞാൻ കർത്താവിനെ കണ്ടു, എനിക്ക് ഈശോയുടെ അനുഭവമുണ്ടായി. ഇന്ന് ലോകം മുഴുവനും ഓടുന്ന ഓട്ടം ഇവരോടിയതിൻ്റെ തുടർച്ചയാണ്. മഗ്ദലന ശിഷ്യന്മാരുടെ പക്കലേക്ക് ഓടി, ശിഷ്യന്മാർ കല്ലറയിങ്കിലേക്ക് ഓടി, മഗ്ദലന വീണ്ടും ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് കർത്താവിനെ കണ്ടുവെന്നും എൻ്റെ പേര് വിളിച്ചുവെന്നും നിങ്ങളോട് ഈ കാര്യം പറയണമെന്നും പ്രഘോഷിക്കണമെന്നും പറഞ്ഞു. ഈ മൂന്ന് ഓട്ടങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഇന്ന് രാവിലെ ഈ പള്ളി നിറച്ച ആളുകളിരിക്കുന്നത് നിങ്ങളോടിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് കിടന്നുറങ്ങാമായിരുന്നു, രാവിലെയൊക്കെ കുർബാനയുണ്ട്. പക്ഷേ പുലരിയിൽ കർത്താവ് ഉത്ഥാനം ചെയ്ത ആ മണിക്കൂറിൽ ഈ മഗ്ദലനയും ശിഷ്യന്മാരും ഓടിയതുപോലെ നിങ്ങളും ഓടിയത് കൊണ്ടാണ് സഭ നിലനിൽക്കുന്നത്, സഭയ്ക്ക് തുടരാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ഈ ഓട്ടം ഈ ഭദ്രാസന ദേവാലയം ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും. ഈ ശിഷ്യന്മാർ ഓടിയതുപോലെ, മഗ്ദലന ഓടിയതുപോലെ, നമ്മയെ ഓടിപ്പിക്കുന്ന ഇന്ധനം ഈശോയുടെ ഉത്ഥാനമാണ്. ആത്യന്തികമായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ സഭ സ്ത്രീയാണ്, യഥാർത്ഥ സ്ത്രീയാണ് യഥാർത്ഥ സഭ. ഇറ്റേണൽ ഫെമിനിൻ എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ സഭയെക്കുറിച്ച് പറയാറുണ്ട്. ഈ സഭയിലാണ് രണ്ട് ഓട്ടങ്ങളുടെയും അർത്ഥം നാം കാണുന്നത്. അധികാരത്തോടു കൂടിയ ഓട്ടമായിരുന്നു പത്രോസിൻ്റെ. വേദപുസ്തകം തന്നെ പറയുന്നുണ്ടല്ലോ, അധികാരമൊക്കെ കുറേ കഴിയുമ്പോൾ കുറയും, നമുക്ക് പ്രായമാകും, മറ്റുള്ളവർ വിമർശിക്കും, നമ്മുടെ കാര്യങ്ങൾ ഇഫക്റ്റീവ് അല്ലാതെ വരും, അവർ നമ്മുടെ അരമുറുക്കും കൈമുറുക്കും, ഇനി അധികം ഓടണ്ട, പ്രായമൊക്കെ ആയല്ലോ, അവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. അല്ലേ, പിതാവിനെ അധികം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് കുറേ നാളായിട്ടിത് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് അധികാരത്തിന് പറ്റുന്ന ലിമിറ്റേഷൻ. മറ്റുള്ളവർ അരമുറുക്കും കൈമുറുക്കും, അതാണ് പ്രത്യേകിച്ച് എക്ലീസിയൽ അതോറിറ്റിയുടെ. എന്നാൽ എക്ലീസിയൽ ലവ്, സ്നേഹം പൗലോസ് പറയുന്നത് പോലെ ഒരിക്കലും ഇല്ലാതാകുന്നില്ല, മരിക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് അധികാരവും സ്നേഹവും. ഈ പത്രോസും യോഹന്നാനും, പത്രോസിൻ്റെ ദൗത്യം വിമർശിക്കപ്പെടാം, തീർന്നു പോകാം, ഇഫക്റ്റീവ് അല്ലാത്ത സാഹചര്യങ്ങളുണ്ടാകാം, അരമുറുക്കപ്പെട്ടേക്കാം, നാവ് കെട്ടപ്പെട്ടേക്കാം, പക്ഷേ സ്നേഹം ഒരിക്കലും തീരുന്നില്ല. സ്നേഹമാണ് സഭ, സ്നേഹമാണ് സുവിശേഷം. സ്നേഹ ദൗത്യം എന്നുമുണ്ടാകും. അവർ തമ്മിൽ തർക്കിച്ചപ്പോൾ പത്രോസ് ഈശോയോട് ചോദിച്ചല്ലോ, എന്നെ അങ്ങ് ഈ വലിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു, ഞാൻ പാറയാണെന്ന് പറഞ്ഞു, സഭ പണിയാൻ പോവാന്ന് പറഞ്ഞു, ഇവൻ്റെ കാര്യം എങ്ങനെയാണ്? യോഹന്നാൻ അടുത്ത് നിൽപ്പുണ്ട്, പത്രോസിനറിയാമല്ലോ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു ഇവൻ്റെ കാര്യം. അപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? ഞാൻ വരുന്നിടം വരെ, ലോകാവസാനം വരെ അവൻ മരിക്കുന്നില്ലെങ്കിൽ യോഹന്നാൻ എന്ന ആ സ്നേഹം എന്നും ലോകത്തിൽ ഉണ്ടെങ്കിൽ നിനക്കെന്നാ കുഴപ്പം? അതാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. ഗ്രീക്ക് വാക്കുകളുടെ അർത്ഥം അതാണ്, നിനക്കെന്നാ ഛേദം? ഈ സ്നേഹം, ഈ യോഹന്നാൻ, ഈ ഒരു വലിയ ദൈവം തന്നെ ഹൃദയത്തിലുള്ളതുപോലെയുള്ള ആ ജീവിതക്രമം, അത് മരിക്കുകയില്ല, അധികാരമൊക്കെ തീർന്നു പോകും, യോഹന്നാൻ എന്നും ഉണ്ടായിരിക്കും. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, യോഹന്നാൻ്റെ സാക്ഷ്യപ്പെടുത്തലുകളുടെ പ്രത്യേകത എല്ലാം. നമ്മൾ ഈസ്റ്റർ ദിനത്തിൽ കൂടുതലായിട്ട് ദുഃഖവെള്ളിയാഴ്ചയും ഉയർപ്പിനുമെല്ലാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഈ വായനകളൊക്കെ എടുക്കുന്നതിൻ്റെ കാരണവും അതാണ്. ഒരിക്കലും മരിക്കാത്ത അനശ്വരമായ ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഉത്ഥാനത്തിൻ്റെ
പുതുമയിൽ. ഈ പുതുമ തന്നെ പുതുക്കപ്പെടണം. നമ്മൾ ഒരിക്കൽ പുതുക്കപ്പെട്ടു, ഒരിക്കൽ നല്ലപോലെ സംസാരിച്ചു, ഇനി വേണ്ട, അതല്ലല്ലോ. ഓരോ ദിവസത്തെയും പുതുമ തന്നെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. ആ പുതുമയുടെ പുതുമയാണ് ഉത്ഥാനം. നമ്മൾ കഴിഞ്ഞ ഓശാന മുതൽ ഈ 8 ദിവസവും എല്ലാം പള്ളിയിൽ വന്നു പ്രാർത്ഥിച്ചു സംസാരിച്ചു. വലിയ ആഘോഷമായ സെലിബ്രേഷനായിരുന്നു. എങ്കിലും ഉത്ഥാന ദിവസം ഈ പുലരിയിൽ ഈ പുതുമ നമുക്ക് ആവശ്യമാണെന്ന് നമുക്കറിയാം. നമ്മൾ വഴിതെറ്റി പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. വഴിതെറ്റിയുള്ള ഓട്ടങ്ങൾ ഒരുപാടുണ്ട്. പരിശുദ്ധനായ കർദിനാൾ മർത്തീനി പറയുന്നൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിത്. ഞങ്ങൾ ഓടുന്നത് അല്പവിശ്വാസികളായതുകൊണ്ടാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധി കണ്ടാൽ നമ്മൾ ഓടി രക്ഷപ്പെടും. ഞങ്ങൾ ഓടുന്നത് അല്പവിശ്വാസികളായതുകൊണ്ടാണ്. ഞങ്ങൾ ഒളിച്ചോടുമ്പോൾ പരിശുദ്ധ അമ്മേ, നിന്റെ മകനോട് ഞങ്ങളെ സന്ദർശിക്കാൻ പ്രാർത്ഥിക്കണമേ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലെ ഒരു പ്രഭാഷണത്തിൻ്റെ കാതൽ. നമ്മൾ അവസരം കിട്ടുമ്പോഴെല്ലാം ഓടും, നമുക്ക് വേണ്ടി, നമ്മളുടെ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി. ആ ഓട്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അല്പവിശ്വാസികളാണ്, ധൈര്യമില്ലാത്തവരാണ്, സ്വന്തം കാര്യം നോക്കുന്നവരാണ്. ശക്തിപ്പെടുത്തേണ്ടത് നിൻ്റെ അമ്മയുടെ വാക്കുകളായിരിക്കണം. കനായിലും അതായിരുന്നല്ലോ സംഭവിച്ചത്. വാസ്തവത്തിൽ 3-ാം ദിവസം സംഭവിച്ച കനായിലെ കല്യാണം പുനരുത്ഥാനത്തിൻ്റെ 1-ാം തരം ഇൻ്റർപ്രിട്ടേഷനാണ്. അവിടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ആ പുതുവീഞ്ഞാണ് ഈശോ. ഈ പുലരിയിൽ അതിമസഭ ജെറൂസലേം സഭ കണ്ട കാര്യമാണത്. വറ്റി വരണ്ട് നിരാശപ്പെട്ട് യാതൊന്നിനോടും താല്പര്യമില്ലാതെ പഴയ നിയമ ആചാരാനുഷ്ഠാനങ്ങൾ കണ്ട് മടുത്തിരിക്കുന്ന ആ വീട്ടിൽ അവൻ പറഞ്ഞത് അവർ ചെയ്തപ്പോൾ, ഈശോയുടെ വാക്കുകളോട് ചേർന്ന് നിന്നപ്പോൾ പുതിയ നിയമം അവിടെ പറഞ്ഞു. അതാണ് ഉത്ഥാനം. ആ പുതുമയാണ്, ആ പുലരിയാണ് കനായിൽ സംഭവിച്ചത്, ഉത്ഥാനത്തിൽ സംഭവിച്ചത്. ഞാൻ എടുത്തു പറഞ്ഞ 8-10 വ്യക്തികളിൽ നമ്മൾ കാണുന്നത് അതാണ്. നമുക്കും ഈ പുതുമയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. ശക്തിപ്പെടുത്തുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. പലാരൂപതയുടെ പ്രത്യേകത, ഒരുപക്ഷെ രായും പകലും നിരന്തരം പ്രാർത്ഥിക്കുന്ന സ്ത്രീകളാണ്, അമ്മച്ചിമാരാണ്. അവരുടെ പ്രാർത്ഥനയും അവരുടെ ത്യാഗവുമാണ് നമ്മളെ ഇതുപോലെ ഇന്ന് ഇവിടെ എത്തിക്കുന്നത്. നമ്മൾ ഈ മണിക്കൂറിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പുനരുത്ഥാനത്തിൻ്റെ ഈ മണിക്കൂറിൽ, പുതുമയുടെ ഈ മണിക്കൂറിൽ, സ്വർഗത്തിൻ്റെ ഈ മണിക്കൂറിൽ കർത്താവ് ഒരുക്കിയ പ്രാതൽ ഭക്ഷിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഈ മണിക്കൂർ, കടൽ തീരത്ത് കനൽ കൂട്ടി പ്രാതലൊരുക്കിയ ഉദ്ധിതൻ, അതാണ് വിശുദ്ധ കുർബാന. ഈശോയാണ് ആ പ്രാതൽ ഒരുക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് അതിൽ പങ്കുചേർന്ന് അത് ഭക്ഷിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് കർത്താവിൻ്റെ കൂട്ടത്തിലായിരിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം നമ്മളീ ഭദ്രാസന ദേവാലയത്തിൽ വലിയ താല്പര്യത്തോടും ആവേശത്തോടും കൂടി ഓശാന മുതൽ ഇന്ന് വരെ ധാരാളം ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു, വിശ്വാസികളുണ്ടായിരുന്നു. പല കത്തീഡ്രലിൽ വളരെ സജീവമായ ഒരു ആഴ്ചയായിരുന്നു ഇത്. ഞങ്ങളുടെ എല്ലാ മണിക്കൂറുകളും ഇവിടെ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. എനിക്കതിയായ സന്തോഷമുണ്ട്. കത്തീഡ്രലിൽ ഈ പുതുമ, ഈ പുനരുത്ഥാനത്തിൻ്റെ ആ തനിമ ഇതുപോലെ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ രൂപത മുഴുവൻ ഉണർന്നുകൊള്ളും. ബഹുമാനപ്പെട്ട വിയാരിശന് ഡോക്ടർ ജോസഫ് കാക്കല്ലിച്ചനെ അമ്മയുമായിട്ട് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറിവും വിശുദ്ധിയും നിലപാടുകളും ജാഗ്രതയുമെല്ലാം രൂപത മുഴുവനും ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഈ ഭദ്രാസന വികാരി എന്ന നിലയിൽ അദ്ദേഹം രൂപതയിലെ 1-ാമത്തെ വികാരിയാണ്, മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഇവിടെ നടക്കുന്ന തിരുക്രമങ്ങളാണ് രൂപത മുഴുവനും എങ്ങനെയാണ് കുർബാന ചെല്ലേണ്ടത്, എങ്ങനെയാണ് നമ്മൾ തിരുക്രമങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നതിൻ്റെ മാതൃകയാകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ്റെ ജാഗ്രതായ ചിന്തകളാണ് ഈ ദിവസങ്ങളെല്ലാം ശരിക്കും ഒരു വലിയ ആഴ്ചയായിട്ട് പുനരുത്ഥാനത്തിൻ്റെ മണിക്കൂറിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. കൂട്ടത്തിലുള്ള സമർത്ഥരായ
ഉച്ചന്മാരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരെല്ലാ സമയത്തും ഈ ദിവസങ്ങളിൽ അച്ഛനോടൊത്ത് നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അവർ നല്ലപോലെ അധ്വാനിച്ചു. അവരുടെ സാന്നിധ്യവും ഇടപെടലുകളും വളരെ വലുതായിരുന്നു. ഐക്യാരന്മാർ, കമ്മിറ്റിക്കാർ, അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല സാന്നിധ്യം. കുർബാനയ്ക്ക് കൂടുന്നവർ, നല്ല കൊയർ, നന്നായിട്ട് ശ്രീയാനി പോലും പാടാനറിയാവുന്ന ശമാശന്മാർ, അല്ലെങ്കിൽ ദേവാലയ ശുശ്രൂഷികൾ, അവരെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ കൂട്ടത്തിലായിരിക്കാം. പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം, സമാധാനം ഈ പുലരിയിലും തുടർന്നും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഉത്ഥാനത്തിൻ്റെ മംഗളങ്ങൾ നേർന്ന് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.